നമസ്കാരം സിൽവർ ലൈൻ ടി പി ആർ സമർപ്പിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടി വീണ്ടും സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി അനുമതി വേഗത്തിലാക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്ത് സമർപ്പിച്ചു ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാനാണ് കത്ത് സമർപ്പിച്ചത് കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമായി അറിഞ്ഞതിനു ശേഷം തുടർ നടപടി പദ്ധതിക്ക് സ്വീകരിക്കാമെന്ന നിലപാടിലാണ് കേരള സർക്കാർ അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരാഴ്ച മുൻപായിരുന്നു ഈ കത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നത് എന്നാൽ ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടും മറുപടിയൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സർക്കാർ നീങ്ങുന്നത് പദ്ധതിയുടെ അനുമതി ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനേഴിനായിരുന്നു കേരളം ടി പി ആർ നൽകിയത് സംയുക്ത സർവേ നന്നായി മുന്നേറിയെന്ന് കാണിച്ചുള്ള റിപ്പോർട്ടായിരുന്നു കേന്ദ്രത്തിന് നൽകിയത് ഇതിലൂടെ വേഗം തന്നെ അനുമതി കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കുക എന്നതായിരുന്നു കേരളത്തിന്റെ ലക്ഷ്യം സിൽവർ ലൈൻ വിഷയവും ഡി പി ആറും ചർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇക്കഴിഞ്ഞ മാർച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് മികച്ച നിലപാടാണെന്നും പദ്ധതിക്ക് അനുകൂലമായാണ് പ്രധാനമന്ത്രി സംസാരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വെളിപ്പെടുത്തിയത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രത്തിന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പ്രധാന വിഷയം എന്നത് റെയിൽവേ ബോർഡ് നിരന്തരം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നതാണ് അതേസമയം കേരള സിൽവർ ലൈൻ പദ്ധതിയിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ എത്തിയിരുന്നു പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ലെന്ന് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചു പദ്ധതിയെ സംബന്ധിക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് സർക്കാർ അനുമതി നൽകിയത് ടി പി ആർ തയ്യാറാക്കി നൽകുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അനുമതി നൽകിയതെന്നും ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇതിനു മുമ്പ് പദ്ധതിയുടെ ടി പി ആർ കേരളയിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ ഡി പി ആർ അപൂർണം ആണെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ സംബന്ധിക്കുന്ന സാങ്കേതിക വിശദാംശങ്ങളൊന്നും തന്നെ കേരളയിൽ സമർപ്പിച്ച ടി പി ആറിൽ ഉണ്ടായിരുന്നില്ല ഇവ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു സാങ്കേതിക സാമ്പത്തിക സാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പദ്ധതിക്ക് പൂർണ്ണമായും കേന്ദ്രം അനുമതി നൽകൂ സാമൂഹികാഘാത പഠനത്തിന്റെ ഭാഗമായുള്ള സർവേയുടെ പേരിൽ കുട്ടികൾ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടില്ല അതേസമയം കേന്ദ്ര ധനമന്ത്രാലയം സിൽവർ ലൈൻ പദ്ധതിക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടില്ല എന്നും റെയിൽവേ മന്ത്രാലയം കോടതിയെ അറിയിച്ചു അതേസമയം കെ റെയിൽ വിഷയങ്ങൾക്കൊടുവിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവും ഇടതുമുന്നണിക്ക് പ്രതികൂലമായിരുന്നു ഇതും സംസ്ഥാന സർക്കാരിനെ ആശങ്കയിലാക്കുകയാണ് എന്നിരുന്നാലും പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലാണ് പിണറായി സർക്കാർ അതേസമയം സിൽവർ ലൈൻ പദ്ധതി പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒന്നാണെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ ഒന്നടകം പറ്റിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്